ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ നാട്ടിൽ പോവാണ് ഗൈസ്. അതും ഞാൻ ഇന്നലെ ടിക്കറ്റ് എടുത്തു. ഞാൻ നാളെ നാട്ടിൽ പോവാം. എല്ലാം പെട്ടെന്ന് ഉണ്ടായതായിരുന്നു. സത്യം പറഞ്ഞാൽ കുറേ നാളായിട്ട് എനിക്ക് നാട്ടിൽ പോകണം നാട്ടിൽ പോകണം എന്നുണ്ട്. ഈ ഡിസംബറിൽ ഇപ്പം ഞാൻ വന്നിട്ട് 1 ഇയർ കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ടൈമിൽ നമ്മുടെ ഒരു ഫ്രണ്ട് ഇന്നലെ പറഞ്ഞത് അവൻ നാട്ടിൽ പോകുന്നുണ്ട്, അവൻ ഇന്നലെ ടിക്കറ്റ് ബുക്ക് ചെയ്തു എന്ന്. അപ്പോൾ തന്നെ ചാടിക്കരെ നമ്മളും ടിക്കറ്റ് ബുക്ക് ചെയ്തു. വിഷ്ണുവിൻ്റെ ലീവില്ല, അതുകൊണ്ട് വിഷ്ണുവേട്ടൻ്റെ കാര്യം പെട്ടെന്ന് വിഷ്ണുവിൻ്റെ ലീവ് കിട്ടിയില്ല, എനിക്ക് ലീവ് കിട്ടി. പിന്നെ ഒന്നും നോക്കിയില്ല, നമ്മൾ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തു. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒട്ടും പ്രിപ്പയർഡ് അല്ലാത്തതുകൊണ്ട് ഒരു സാധനം ഞാൻ മേടിച്ചിട്ടില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ ഷോപ്പിങ്ങിന് ടൈമില്ല, ആകെയുള്ള ഒരു പാക്കിങ്ങിനും ഷോപ്പിങ്ങിനും ആകെയുള്ളൊരു ദിവസം ഇന്നാണ്. അപ്പോൾ ജസ്റ്റ് പോയിട്ട് എന്തെങ്കിലും ചോക്ലേറ്റും കാര്യങ്ങളും ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനും വിഷ്ണുവിനും കൂടെ അതേ പുറത്ത് പോകാൻ നിൽക്കുക. അപ്പോൾ ജസ്റ്റ് ഫസ്റ്റ് നാട്ടിൽ പോകണമല്ലേ, ചുമ്മാ ഒരു വീഡിയോയും കൂടെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം ഗൈസ്. ഇന്ന് ചെറിയ മഴയൊക്കെ ഉണ്ട്, പക്ഷെ നമുക്ക് അത്രയും തണുപ്പും കാര്യങ്ങളും ഒന്നുമില്ല. പ്ലസ് ആണ് ടെമ്പറേച്ചർ, പക്ഷെ മഴ കാണിക്കുന്നുണ്ട്. ഇനി എന്നാ ടിമ്മിന്ന് കോഫി കുടിക്കണേന്ന് അറിയില്ല ഗൈസ്. അങ്ങനെ നമ്മൾ ടിമ്മിന്ന് 2 റാപ്പ് എടുത്തു, പിന്നെ എൻ്റെ ഫേവറേറ്റ് ബോസ്റ്റൺ ക്രീം ഡോണറ്റ് എടുത്തു. ഇതിൻ്റെ ഒരു ബെയിലി ഉണ്ട്, അത് പക്ഷേ അവിടെ ഇന്ന് അവൈലബിൾ അല്ലായിരുന്നു, അതുകൊണ്ട് നമ്മൾ റെഗുലറാണ് എടുത്തത്. പിന്നെ 2 കോഫി എടുത്തു. ക്യാമറമാൻ അഞ്ജുവിനൊപ്പം എന്നെ എടുത്തു. വിഷ്ണേട്ട ചേട്ടൻ്റെ കൊച്ചിൻ്റെ കണ്ണാപ്പി. അപ്പൊ വിഷ്ണേട്ടൻ അവന് വിഷ്ണേട്ട പോലെ പെയർ ചെയ്ത് ഷൂ നോക്കുക. പെയർ ചെയ്യണില്ലേ? ഞങ്ങൾക്ക് ഇപ്പൊ ഇത് രണ്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോ വിഷ്ണേട്ട പോലെ തന്നെ എടുക്കണോ അതോ ഈ ഒരു ടൈപ്പ് എടുക്കണോ എന്നുള്ള കൺഫ്യൂഷനില്ല. അതുപോലെ ചേട്ടൻ്റെ 2-ാമത്തെ കുട്ടി ഉണ്ടായിട്ട് ഞങ്ങൾ രണ്ടുപേരും കണ്ടിട്ടില്ല ഗൈസ്. അവൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആ. അപ്പൊ കൊച്ചച്ഛനും പിള്ളേരും പെയർ. അച്ചോടാ, ഇത് ക്യൂട്ടാ. നമ്മൾ ഏകദേശം ഈ സൈസ് ചാർട്ട് നോക്കിയിട്ട് 2 ഷൂ എടുത്തിട്ടുണ്ട്. വലുതായാലും കുഴപ്പമില്ല, കയറാതിരിക്കാതിരുന്നാൽ മതിയായിരുന്നു. വിഷ്ണുവിൻ്റെ അച്ഛൻ ഡെയിലി രാവിലെ 13 കിലോമീറ്റർ, അല്ലേ വിഷ്ണുട്ട, 13 കിലോമീറ്റർ നടക്കും. അപ്പം നമ്മൾ അച്ഛന് ജസ്റ്റ് ഇങ്ങനെ നടക്കാൻ പോകാൻ ഒരു റണ്ണിങ് ഷൂ എടുക്കണ്ട്. എന്താ ഇവിടെ? ഗൈസ്, അപ്പോൾ നമ്മൾ നൈക്കിയുടെ ഒരു ഔട്ട്ലെറ്റിൽ കയറിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് ഇറങ്ങി. ഇനിയിപ്പോൾ നമ്മൾ പോണത് വോൺ മിൽസിലേക്കാണ്. അവിടെ ഓഫറും കാര്യങ്ങളും ഉണ്ടോയെന്നൊന്നും അറിയില്ല, ബട്ട് നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല, നമുക്ക് ടൈമില്ല. നമുക്ക് ഇന്ന് തന്നെ എല്ലാം പാക്കിങ് ചെയ്യണം, ഷോപ്പിംഗ് ചെയ്യണം. സോ നമ്മൾ വോൺ മിൽസിലേക്ക് പോവാണ്. എൻ്റെ ഇടയിൽ വിഷ്ണേട്ടൻ എന്തോ മേടിച്ചിട്ടുണ്ട്. ഞാനാണോ വിഷ്ണേട്ടനാണോ നാട്ടിൽ പോണേ? ഗൈസ്, എനിക്ക് എന്തെങ്കിലും ഡ്രസ്സ് കിട്ടുന്ന വിചാരിച്ച അച്ഛൻ്റെ അമ്മയിൽ കയറിയത്, പക്ഷേ എനിക്കൊന്നും കിട്ടിയില്ല. അവസാന അമ്പടൂന് നമ്മളൊരു ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. സാധാരണ ഞാൻ ഷോപ്പിങ്ങിന് വന്നു കഴിഞ്ഞാൽ എനിക്കെന്താ വേണ്ടേ, എനിക്കെന്തൊക്കെയാണ് വേണ്ടതെന്നായിരിക്കും നോക്കുക. ഇത്തവണ എനിക്കൊന്നും മേടിക്കാൻ തോന്നണില്ല. നാട്ടിലുള്ളവർക്ക് അത് മേടിക്കണം ഇത് മേടിക്കണം അങ്ങനത്തെ മൈൻഡാ. പക്ഷെ സത്യം പറഞ്ഞാൽ ടെൻഷനും കൊണ്ടാണോന്ന് അറിയില്ല, എനിക്ക് കാണണമൊന്നും ഇഷ്ടപ്പെടണമില്ല. ഒന്നും എൻ്റെ മനസ്സിന് എന്താ പറയുക, സാറ്റിസ്ഫൈഡ് ആയിട്ട് എനിക്കൊന്നും കിട്ടണില്ല. ഈ സെയിം ഫീലിംഗ് ആരെങ്കിലും അനുഭവിച്ചിട്ടുണ്ടോ ഗൈസ്? അമ്മമാർക്കും ചേച്ചിക്കും ഓരോ ഹാൻഡ് ബാഗ് വെച്ചെടുത്തിട്ടുണ്ട്. നമുക്കിവിടെ ചോക്ലേറ്റ്സ് എല്ലാം മിക്സ് ആൻഡ് മാച്ച് ചെയ്തെടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഒരെണ്ണത്തിന് 100 എന്തോ വരണേന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ വെയ് ചെയ്ത് നോക്കിയപ്പോൾ 1.35 kg ആണ് ശരിക്കും വേണ്ടത്. പക്ഷെ ഇത് അത്രയില്ല, അപ്പോൾ 10 more pieces നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. പക്ഷേ 100 pieces ഒരു പാക്കിന് $40. ഇത് ഓൾറെഡി ഇവർ മിക്സ് ചെയ്ത് വെച്ചേക്കണതാണ്. ബട്ട് ഇത് ഫുള്ള് വൈറ്റ് ചോക്ലേറ്റാണ്. പിന്നെ നമ്മൾ ചെറിയ കഴിക്കുന്നത് കൃഷ്ണൻ ഓൾറെഡി അകത്ത് കയറി ഗൈസ്. ഞാൻ കൃഷ്ണനെ ഒറ്റയ്ക്ക് പേ ചെയ്യാൻ പറ്റേക്കുവാ. ഇതാർക്ക് കൃഷ്ണേട്ടാ?
നടന്ന് നടന്ന് ടയേർഡായി ഗൈസ്. ഞാനും ഇഷ്ടപ്പെട്ടു. അവസാനം ഒരു 5 മിനിറ്റ് റെസ്റ്റ് എടുക്കാന്ന് വിചാരിച്ചിരിക്കുക. ടൈമില്ല. ഇനി പെട്ടെന്ന് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് കോസ്കോ ക്ലോസ് ചെയ്യണതിന് മുമ്പ് നമുക്ക് കോസ്കോയിലും കൂടെ കയറാനുണ്ട്. എങ്ങനെയെങ്കിലും തീർക്കണം എന്നുള്ളതുകൊണ്ടാണെന്ന് അറിയില്ല, ഞങ്ങളെ വിശപ്പ് അറിയണ്ടായിരുന്നില്ല. പക്ഷെ ചെറുതായിട്ട് ടയേർഡായി, അതുപോലെ തന്നെ നല്ലതായിട്ടുണ്ടായിരുന്നു. റിയൽ ഷൂട്ടിന്റെ എന്താ പറയാ ഐഡന്റിറ്റി കിട്ടുന്നല്ലേ വേണമെങ്കിൽ പറയാം. എനിക്ക് ഓടി പിടിച്ച് കഷ്ടപ്പെട്ട് കോസ്കോയിൽ എത്തിയപ്പോൾ പാർക്കിംഗ് ഇല്ല. എത്ര നേരം നോക്കി നിന്നിട്ട് പാർക്കിംഗ് കിട്ടിയെന്നറിയോ? ഭാര തിരക്ക്. ശരിക്കും നമ്മൾ നാട്ടിൽ പോണത് കൊണ്ടാ, അല്ലെങ്കിൽ കോസ്കോയിൽ നമ്മൾ വൺ ടൈം വന്നാൽ പിന്നെ 1 ഇയറിലേക്ക് വരേണ്ട കാര്യമില്ല. നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ ബൾക്കായിട്ട് നമ്മൾ സാധനം എടുക്കാറ്. അപ്പോൾ നേരത്തെ മേടിച്ച ഞങ്ങളുടെ എന്താ ഡിഷ് വാഷറും കിച്ചൺ ഡിഷും എല്ലാം ഇപ്പോഴും വീട്ടിൽ തന്നെ ഇരിക്കുന്നത്. അപ്പം നമ്മൾ നാട്ടിലേക്ക് പോകുന്ന കുട്ടി ഷോപ്പിംഗ് അടക്കുന്നതിലും വല്ല സാധനം എടുത്തിട്ട് നമുക്ക് ഇറങ്ങണം. കൊണ്ടുപോയി Hey. So you're going to tell him that he was in this store shopping and talk with sure, his sure. Well, I'm not sales lady, I'm demoing. Okay, bye. Bye, bye, bye. Avino ഭയങ്കര അടിപൊളി ബ്രാൻഡാണ് ഗൈസ്. ഭയങ്കര വെയിലല്ലേ ഗൈസ്, നാട്ടിൽ കിട്ടും, എന്നാലും സൺസ്ക്രീനും എടുത്തിട്ടുണ്ട്. വിഷയാണ്, ഞാൻ പോയിട്ട് വന്ന വരെ കുടിക്കാൻ ജ്യൂസ്. ഇവിടെ പല പരിപാടികളും പ്ലാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു പരിപാടിക്കും കൂടി പോരുത്. ഞാൻ മാർച്ചില്. അതെനിക്കറിയില്ല. മിനിച്ചേട്ട കൈ കാണിച്ച്, കൈ കാണിക്ക. ഞാൻ ഏൽപ്പിച്ചിട്ട് പോവാ. ഇതുപോലെ തന്നെ എനിക്ക് തിരിച്ചു തന്നെ പ്രമാണിച്ച് അടുത്ത ശനിയാഴ്ച തന്നെ നമ്മൾ റൂം എടുത്ത് ആഘോഷിക്കുന്നത് കാണാം കാണാം. ഇപ്പൊ ഞാൻ നാട്ടിൽ പോണോണ്ട് എന്തായാലും ഇതിന്റെ ഒന്നും നമുക്ക് ആവശ്യമില്ല. ഗ്രോസറീസിന്റെ ആവശ്യമില്ലല്ലോ. കുഞ്ഞി, നമ്മള് കോസ്കോയിലെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് ഇറങ്ങി. ഇനി വീട്ടിൽ പോയിട്ട് പാക്കിംഗ് ഉണ്ട്. അപ്പൊ നാളെ ഞാൻ നാട്ടിലേക്ക് പോവാണ് ഗൈസ്. ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും വിശപ്പിന്റെ വിളി വന്നു. പിന്നെ ഒന്നും നോക്കിയില്ല. വിനചേട്ട മുട്ട അടിച്ചോണ്ട് എന്റെ സബ്സ്ക്രൈബേഴ്സിന് മനസ്സിലാവില്ല. പണ്ടത്തെ വീഡിയോയിൽ മുടി ഉണ്ടായിരുന്നു അല്ലെ വിനചേട്ടാ? ഗൈസ്, അങ്ങനെ നമ്മള് ഒറ്റ ദിവസം കൊണ്ട് ഓടി പിടിച്ച് ഷോപ്പിംഗ് ഒക്കെ തീർത്തിട്ടുണ്ട്. ഞാൻ എനിക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് പുതിയതായിട്ടൊന്നും മേടിച്ചിട്ടില്ല. എൻ്റെ കുറേ ഡ്രസ്സൊക്കെ വാങ്ങിയിട്ടു. ഇനി ഇതിൽ എന്തൊക്കെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന എനിക്കറിയില്ല. വെയിറ്റ് എല്ലാം ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ കൂടുതലാണെങ്കിൽ നമുക്ക് എന്തായാലും കുറേ സാധനങ്ങളൊക്കെ ഒഴിവാക്കേണ്ടി വരും. അപ്പോൾ ഇനി നിങ്ങൾ എൻ്റെ നെക്സ്റ്റ് വീഡിയോ കാണാൻ പോണത് ടൊറന്റോ ടു കൊച്ചി ആയിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.